കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂയങ്ങേ കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂയങ്ങേ പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം ധ്യാനം പോലെ തന്ന ഒരു കാര്യം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? വാട്ട് ആർ യു സീക്കിംഗ് ഫോർ? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ദൈവമക്കളെ, ഒരു ജീവിത രീതിയുടെ, ഒരു വ്യക്തിയോടുള്ള നമ്മുടെ താല്പര്യത്തിൻ്റെ അടയാളമാണ് ആ വ്യക്തിയോടുള്ള സംസാരം. കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഓ വാട്ട് ഡു യു വാണ്ട്? അങ്ങനെ വേണം ട്രാൻസ്ലേറ്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തമെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതല്ലേ? കമ്മ്യൂണിക്കേഷൻ ശൃംഖലയാണ് ലോകം മുഴുവനുള്ളത്. ഏത് മരുഭൂമിയിൽ പോയി നിന്നാലും, ഏത് വനത്തിൽ പോയി നിന്നാലും, ഏത് ആകാശത്തിലാണെങ്കിലും, ഏത് കടലിലാണെങ്കിലും നമുക്ക് ഇന്ന് കരയിലുള്ളവരോട് അല്ലെങ്കിൽ ദൂരെയുള്ളവരോട് സംവദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ സംവദിക്കേണ്ടത് നമ്മുടെ അടുത്തു നിൽക്കുന്നവരോടല്ലേ? അവരോട് നമുക്ക് എന്തുമാത്രം സംവദിക്കാൻ പറ്റുന്നുണ്ട്? ദൈവമക്കളെ, സംവാദമില്ലാത്ത, സംസാരമില്ലാത്ത ഒരു ജീവിതം, അത് ബന്ധങ്ങളുടെ ഇല്ലായ്മയെ കാണിക്കുന്നത്. ബന്ധമുള്ള വ്യക്തികൾക്ക് സംസാരിക്കാതിരിക്കാനാവില്ല. ഒരുവൻ്റെ ഉള്ളു മുഴുവൻ കോരി ചൊരിയുന്നതല്ലേ സംസാരമെന്ന് പറയുന്നത്? ഒരുവൻ എൻ്റെ മനസ്സ് മുഴുവനാണ് ഞാൻ സംസാരിക്കുമ്പോൾ, എൻ്റെ മനസ്സ് മുഴുവനല്ലേ വെളിപ്പെട്ട് കിട്ടുന്നത്? ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ആൾക്ക് മനസ്സ്, എൻ്റെ ടോൺ കേൾക്കുമ്പോൾ അറിയാം, എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം, എൻ്റെ രീതി കേൾക്കുമ്പോൾ അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. എത്രയോ കുടുംബങ്ങൾ, ചില കുടുംബങ്ങൾ കൗൺസിലിങ്ങിന് വരുമ്പം പറയും, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിച്ചിട്ട് 6 മാസം, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഈ വ്യക്തി എന്നോട് പക്ഷേ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ച്, ഒരുപാട് സംസാരിച്ച് 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 എന്നിട്ട് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിഞ്ഞ് ഇപ്പം കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് സംസാരമില്ല, സംസാരിക്കുന്നില്ല. ദൈവമക്കളെ, എന്തേ നീ നിശബ്ദമാകുമ്പോൾ അതിൻ്റെ അർത്ഥം നീ സംസാരി, ആ മകൾ കിടന്ന് നോവുക, കിടന്ന് തീ തിന്നുകൊണ്ടിരിക്കുക. അവൾ പറഞ്ഞു, അച്ചോ ഞാൻ ഇറങ്ങിപ്പോയതാ, എൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാ. എന്നിട്ട് എനിക്കൊരു ഉപദേശം കൊടുത്തു, അച്ഛൻ ഇക്കാര്യം എല്ലാവരോടും പറയണം. ദൈവമക്കളെ, ഞാൻ ആ വിഷയം, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നീ സംസാരിക്കുന്നില്ലെങ്കിൽ, നീ മിണ്ടാതിരിക്കുകയാണെങ്കിൽ മറ്റേ വ്യക്തിയെ നീ ഞെക്കിക്കൊല്ലുവല്ലേ? ആ വ്യക്തിയുടെ അസ്തിത്വത്തെ അംഗീകരിക്കാതിരിക്കുന്നതല്ലേ നിന്റെ നിശബ്ദത എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? തല്ലിയും അടിച്ചൊന്നുമല്ല. എൻ്റെ അടുക്കൽ ചിലപ്പം ചില മനുഷ്യർ പറയും, അച്ഛനൊരു വഴക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ചില സമയത്ത് ഞാൻ മിണ്ടാതെ വിടും. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ പോലും പോകത്തില്ല. മറ്റേ ആൾ എനിക്കറിയാം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. അവസാനം എങ്ങനെയെങ്കിലും വന്നിട്ട് എന്നോട് പറയും, അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഒരു വഴക്കെങ്കിലും, ഒരു വാക്ക്, ഒരു വാക്കിനുള്ള വലിയ ബലമാണ് മക്കളെ. കുടുംബ ബന്ധങ്ങളിൽ ഈ സംസാരം കുറഞ്ഞു പോവല്ലേ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തേ പോലെ, എന്താ തകരാൻ കാര്യം? മക്കൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കഴിഞ്ഞ ദിവസം വേറൊരു കുടുംബം കൊണ്ടുവന്നു, ഒരു മകൻ, അവൻ സംസാരിക്കുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അവൻ ഇറങ്ങി വന്ന് തന്നെ വിളമ്പി അവൻ കഴിച്ചിട്ട് അവനവൻ്റെ മുറിയിൽ കയറി കഥകടച്ചിരിക്കും. നോർമലാണോ മക്കളെ? നോക്കിക്കേ, നിന്റെ ബന്ധങ്ങൾ ദൈവം ആഗ്രഹിക്കുക, ഒരു സംസാരമുള്ള, ഒരു സംവാദമുള്ള, സംസാരിക്കുന്ന, പങ്കുവെക്കുന്ന ഒരു ജീവിതം. ദൈവമക്കളെ, ദൈവത്തിന് നമ്മളോടുള്ള ബന്ധവും വെളിപ്പെട്ട് കിട്ടുന്നത് ഈ സംവാദത്തിലാണ്. നമ്മുടെ പ്രാർത്ഥന അതല്ലേ? ദൈവത്തോടുള്ള നമുക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പോയി കർത്താവോട് പ്രാർത്ഥിക്കാവില്ലേ? ഒരു ചേച്ചി പറഞ്ഞ്, ഞാൻ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളി മരിച്ചു. വർഷങ്ങളായി, 10-20 വർഷത്തോളം ആകുക ഭർത്താവ് മരിച്ചിട്ട്. ഓരോ പ്രഭാതത്തിലും ഒരു തിരിയും ഒരു പൂവുമായിട്ട് ആ ശവകുടീരത്തെങ്കിൽ പോയിരുന്ന് ഈ സഹോദരി തൻ്റെ ജീവിതം മുഴുവൻ തുറന്നു വെക്കുക. ആ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മക്കളെ പറ്റിയുള്ള കാര്യങ്ങൾ, എല്ലാ വിശേഷവും പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. മരിച്ചുപോയ വ്യക്തിയാണ്, പക്ഷേ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല. ദൈവമക്കളെ, ജീവിച്ചിരിക്കുന്നവർ സംസാരിക്കുന്നില്ല, ജീവിച്ചിരിക്കാത്തവരോട് സംസാരിക്കാൻ പോകുന്ന മക്കളുണ്ടല്ലോ. ദൈവമക്കളെ, ഈ ദിവസം
പുതിയ ആണ്ടിലെ ഈ ആദ്യ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. കുടുംബ ബന്ധങ്ങളിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് എങ്കിലും വട്ടത്തിലിരുന്ന് സംസാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് കുടുംബജീവിതത്തിൽ, ഏത് ജീവിതത്തിലാണ് പ്രധാനപ്പെട്ട കാര്യമാണ്? ഒന്ന് നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, 2 ഒന്നിച്ച് സംസാരിക്കുക, ഒന്നിച്ച് ഭക്ഷിക്കുക. ഭക്ഷിക്കുന്ന സമയം ചിലയിടത്ത് സംസാരിക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മക്കളെ ഇത്. കുടുംബങ്ങൾ അകന്നു പോകാതിരിക്കാൻ നിനക്കറിയാം, നിന്റെ കുഞ്ഞുമായിട്ട് സംസാരിക്കും അറിയാം. കമ്മ്യൂണിറ്റി ജീവിതം നയിക്കുമ്പോൾ സിസ്റ്റേഴ്സ് അല്ലെ സന്യാസ സഭകളിലെ വൈദികരും സന്യാസരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു പ്രയാസമുണ്ടെങ്കിൽ അന്നേരം അറിയാൻ പറ്റും. ആ ടോണ്, ആ നോട്ടം, ആ മുഖത്തിൻ്റെ നിറം മാറുമ്പോൾ കൃത്യം അറിയാൻ പറ്റും. ഇന്ന് വീടുകളിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഭാര്യയുടെ നൊമ്പരം എന്താ? ഭർത്താവിൻ്റെ മുഖം പാടിയിട്ടുണ്ടോ? കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടോ? തിരിച്ചറിയാൻ പറ്റും മക്കളെ. ഒരുപാട് സ്നേഹത്തിൽ ഹൃദയത്തോട് ചാരിയിരുന്ന കുഞ്ഞ് ഒരു ദിവസം അല്പം പിൻവാങ്ങുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം മാതാപിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. തമ്പുരാൻ കർത്താവ് ഈ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാ. സുവിശേഷത്തിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുക, 2 ശിഷ്യന്മാർ ഈശോയുടെ പിന്നാലെ പോകുന്നു. നമുക്കറിയാം, 1 അന്ത്രയോസാണ്, മറ്റത് യോഹന്നാനാണ്. യോഹന്നാനും അന്ത്രയോസും ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ ഇതാ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ദൈവമകളെ ബൈബിളിൽ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ എവിടെയാണ്? ആദം ഹവ്വായും പാപം ചെയ്ത് അകന്നു കഴിയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എവിടെയാണ്, നീ എന്തന്വേഷിക്കുന്നു? ദൈവമക്കളെ ഈ ദിവസം ഈ ധ്യാനത്തിലായിരിക്കുമ്പോൾ ഈ ദൈവമക്കൾ ഒന്ന് മനുഷ്യബന്ധത്തിൽ ഈ ഒരു ചിന്ത കൊണ്ടുവരണം. നീ മറ്റുള്ളവരോട് നീ നിരന്തരം ചോദിക്കണം, നീ എവിടെയാണ്, നീ എന്താ അന്വേഷിക്കുന്നത്, നിനക്ക് എന്താ വേണ്ടത്? മറ്റുള്ളവരോട് സംവദിക്കാനുള്ളൊരു കാര്യം. 2 ദൈവവുമായിട്ട് നിരന്തരം സംവദിക്കുക. ദൈവം നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ പറ്റട്ടെ. പ്രാർത്ഥനയുടെ വലിയ ഭാവം ഇതാണ്, നീ പറയുന്നത് ദൈവത്തെ കേൾപ്പിക്കുന്നതല്ല, ദൈവം പറയുന്നത് ഞാൻ കേൾക്കുന്നതാണ്. പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന മനോഭാവം. ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനൊരുങ്ങാം. നമ്മുടെ നാവുകളുടെ കെട്ടഴിയട്ടെ. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തോടെ സംസാരിക്കാൻ, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, അഭിഷേക വചസ്സുകൾ സംസാരിക്കാൻ, അഭിഷേകമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് നൽകട്ടെ. ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ സാമൂല്യ പുസ്തകത്തിൽ 1 1 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ തിരു മുമ്പിൽ ഹൃദയം തുറന്ന പ്രാർത്ഥനകളാകാൻ ഞങ്ങൾക്ക് വരം തരണമേ. ഓ കർത്താവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹക്കുറവുകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ വല്ലാതെ ആടിയുലയുന്ന സഹോദര ബന്ധങ്ങൾ വല്ലാതെ തകർന്നു പോയ നാളുകളായിട്ട് സഹോദരങ്ങളോട് സംസാരിക്കാതിരിക്കുന്ന അവസ്ഥകൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ ശിഷ്യന്മാർ ഭാഷാപരത്തിൽ സംസാരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കാൻ ഈ മക്കൾക്ക് കഴിയട്ടെ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണീരും കൈയുമായി കഴിയുന്നവര്, കുടുംബ തകർച്ചകൾ, വിവാഹ മോചനത്തിന് വക്കീലെത്തി നിൽക്കുന്നവര്, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവര്, സ്വന്തമായിട്ട് ഭവനങ്ങളില്ലാത്തവര്, കടബാധ്യതകളിലായിരിക്കുന്നവര്, എഴുതിയ പരീക്ഷകളൊക്കെ പരാജയപ്പെടുന്നവര്, ജീവിതത്തിൽ മുന്നോട്ട് ചുവടുവെക്കാൻ പറ്റാത്തവര്, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, ഒരു അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗപീഠകൾ, COVID-19 രോഗപീഠകൾ, പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ, ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗപീഠകൾ, ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പരിസഭയോട് ചേർന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, അഭിയുദ്ധി സമാസ്യം പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദികുടായ്മയിൽ യേശുനാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.